പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ന് ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് ആളുകൾ വന്ന് ചോദിച്ച സംശയമാണിത്. ദിവസം തോറും സബ്സ്ക്രൈബിൻ്റെ കൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം സബ്സ്ക്രൈബ് കൗണ്ട് നോക്കുമ്പോൾ 50, 60, 70 വരെയൊക്കെ സബ്സ്ക്രൈബ് കൗണ്ട് കുറയുന്നതായി കാണുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ഒരു സംശയമാണ് അവർ ചോദിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സബ്സ്ക്രൈബർ കൗണ്ട് ഇങ്ങനെ നിരന്തരമായി കുറയുന്നത് എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വലിയ ചാനലുകളെ സംബന്ധിച്ച്, ഉദാഹരണത്തിന് ഒരു 1 മില്യൺ സബ്സ്ക്രൈബറൊക്കെ ഉള്ള ചാനലുകളെ സംബന്ധിച്ച് 100, 200, 500 അല്ലെങ്കിൽ പോട്ടെ 1000 സബ്സ്ക്രൈബർ കുറഞ്ഞാൽ പോലും അവരെ അത് ബാധിക്കുന്നില്ല. കാരണം 2-3 ദിവസങ്ങൾ കൊണ്ട് അവർ വീണ്ടും അത് റിക്കവർ ചെയ്യുകയും ചെയ്യും. എന്നാൽ ചെറിയ ചാനലുകളെ സംബന്ധിച്ച് ഓരോ സബ്സ്ക്രൈബും വിലപ്പെട്ടതാണ്. ഓരോ ദിവസവും അവരത് അനലൈറ്റിക്സ് ചെയ്യുകയാണ്. ഇന്ന് എത്ര സബ്സ്ക്രൈബർ കിട്ടി, നാളെ എത്ര കിട്ടും എന്നൊക്കെയുള്ള കണക്കൂട്ടലാണ് ഓരോ പുതിയ യൂട്യൂബറും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ 50, 60 സബ്സ്ക്രൈബർ കുറയുന്നു എന്ന് പറയുമ്പോൾ ഒരു ന്യൂ യൂട്യൂബറിനെ സംബന്ധിച്ച് വളരെ നിരാശാജനകമായ കാര്യമാണ്. ഒരുപക്ഷെ അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഉത്സാഹം പോലും നഷ്ടപ്പെടാൻ ഇതുകൊണ്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം. യൂട്യൂബിനെ സംബന്ധിച്ച് ഒരു ചാനൽ മോണിറ്റൈസ്ഡ് ആകാൻ വേണ്ടി യൂട്യൂബ് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബറും 4000 വാച്ചവറും. ഈ രണ്ട് ക്രൈറ്റീരിയകളും കംപ്ലീറ്റ് ആകുന്ന ചാനലുകളിലേക്കാണ് പരസ്യങ്ങൾ വരികയും അതിലൂടെ ക്യാഷ് ലഭിക്കാനും തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ന്യൂ യൂട്യൂബർ ആദ്യം ചിന്തിക്കുന്നത് എങ്ങനെ സബ്സ്ക്രൈബർ കൗണ്ട് വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ വ്യൂസ് വരാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ ആ സബ്സ്ക്രൈബറെ കൊണ്ട് തന്നെ 4000 വാച്ചവേഴ്സ് തികയ്ക്കാം എന്ന് കരുതി സാധാരണ പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് എല്ലാം സബ്സ്ക്രൈബർ കൗണ്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് മറ്റുള്ള വീഡിയോകളിലൊക്കെ ചെന്നും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളെയും തിരിച്ചു ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബർ ആവശ്യപ്പെടുകയും തിരിച്ചു ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിൻ്റെ താഴെയും ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്തുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു സബ്സ്ക്രൈബ് കിട്ടി, നിങ്ങൾക്ക് ഗ്രോത്ത് ആകാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടട്ടെ, ഞാനത് അപ്രൂവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ യൂട്യൂബിന് ഈ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ടാണ് 1000 സബ്സ്ക്രൈബറിനൊപ്പം 4000 വാച്ചവേഴ്സും റൈറ്റീരിയയായിട്ട് വെച്ചിട്ടുള്ളത്. 1000 സബ്സ്ക്രൈബർ മാത്രമാണ് യൂട്യൂബിൻ്റെ റൈറ്റീരിയെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ചാനലുകൾക്കും 1000 സബ്സ്ക്രൈബർ തികയ്ക്കാൻ വെറും 1 മാസം മാത്രം മതിയാകും. കാരണം 1000 പേർക്ക് അങ്ങോട്ട് സബ്സ്ക്രൈബ് കൊടുക്കുന്നു, തിരിച്ച് 1000 പേര് ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുന്നു. 1 മാസം കൊണ്ട് ഈ റൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാര്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് യൂട്യൂബ് 4000 വാച്ചവേഴ്സും കൂടെ റൈറ്റീരിയായിട്ട് വെച്ചിരിക്കുന്നത്. കാരണം സബ്സ്ക്രൈബ് കിട്ടുന്ന പോലല്ല, വാച്ചവേഴ്സ് കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ സബ്സ്ക്രൈബ് കൗണ്ട് വർദ്ധിപ്പിക്കാൻ വേണ്ടി സബ് ഫോർ സബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് കൗണ്ടുകളാണ് സ്പാം ആകുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചാനലിൽ നിന്നും ഒരേ തരത്തിലുള്ള മെസ്സേജുകൾ മറ്റ് ചാനലിലേക്ക് പോയി കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ സെർവർ അത് കണ്ടെത്തും. ഈ സെയിം കമൻറ്റ് തന്നെ നമ്മൾ 5ഓ 10ഓ അല്ലെങ്കിൽ 15ഓ 20ഓ പേർക്ക് അയക്കുകയാണെന്ന് കരുതുക. യൂട്യൂബിൻ്റെ സെർവർ ഇത് കണ്ടെത്തുകയും നിങ്ങളുടെ മെസ്സേജ് സ്പാം ആക്കുകയും ചെയ്യും. അത് ലൈക്ക്ലി സ്പാമിലേക്ക് യൂട്യൂബ് മാറ്റും. പിന്നീട് നിങ്ങൾ മറ്റുള്ള ആളുകൾക്കും എൻ്റെ സബ് ചെയ്യൂ, ഞാൻ നിങ്ങളുടെ സബ് ചെയ്യാമെന്ന് അയക്കുന്ന മെസ്സേജ് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും കാണാൻ സാധിക്കത്തില്ല. കാരണം അതെല്ലാം യൂട്യൂബ് സ്പാം കമൻ്റായിട്ട് കണക്കാക്കി ലൈക്ക് സ്പാം എന്ന സെക്ഷനിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. സബ്സ്ക്രൈബിൻ്റെ കാര്യത്തിലും ഇതുപോലൊക്കെ തന്നെയാണ്. ആരെങ്കിലും ഒരാൾ നമ്മുടെ ചാനലിൽ വന്ന് എൻ്റെ ചാനലിൽ നിന്നൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ നിങ്ങളെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോലുള്ള ചെറിയ ചാനലുകൾ പറയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് തന്നെ പറയും. കാരണം ആ സബ്സ്ക്രൈബറിനെ കളയാതെ എങ്ങനെയും ആ സബ്സ്ക്രൈബും കൂടെ നമ്മുടെ ചാനലിലേക്ക് വരുത്താൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നിരന്തരം ഇതുപോലെ നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണെങ്കിലും അതും യൂട്യൂബിൻ്റെ സെർച്ച് എഞ്ചിൻ കണ്ടെത്തുകയും അതും സ്പാം ആവുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ചാനലുകൾക്ക് ഒരിക്കലും ഗ്രോ ആകാൻ കഴിയില്ല, അത് ഡെഡ് ആകുകയുള്ളൂ. എന്നാൽ ചിലർക്ക് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം പിടുത്തം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, മലയാളത്തിലാണ് സബ് ചെയ്യാൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ കണ്ടു, മലയാളത്തിൽ എഴുതി കഴിഞ്ഞാൽ യൂട്യൂബ് കണ്ടെത്തുകയില്ലെന്ന്. പക്ഷേ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് ഭാഷയിൽ എഴുതിയാലും അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആക്കിക്കൊണ്ട് യൂട്യൂബിൻ്റെ സെർവറിൽ എത്തിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. അപ്പോൾ മലയാളത്തിൽ എഴുതിയാലും ഇംഗ്ലീഷ് എഴുതിയാലും ഏത് ഭാഷയിൽ എഴുതിയാലും തീർച്ചയായിട്ടും യൂട്യൂബ് ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തും. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന സബ്സ്ക്രൈബ് കൊണ്ട് ആർക്കും പ്രയോജനമില്ല. കാരണം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു വ്യക്തി പിന്നീട് നമ്മുടെ വീഡിയോ കാണുന്നില്ല. 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെ നമ്മുടെ വീഡിയോ കാണുന്നില്ല. അത്ര ഒന്നും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കാണുന്നില്ലെങ്കിൽ യൂട്യൂബ് അത്തരത്തിലുള്ള സബ്സ്ക്രൈബും സ്പാം ആക്കിക്കളയും. അത്തരത്തിലുള്ള സബ്സ്ക്രൈബുകളാണ് ഇപ്പോൾ 10-20 ഒക്കെ ആയിട്ട് കൗണ്ട് കുറയുന്നു എന്ന് നിങ്ങൾ പറയുന്നത്. നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, തുടക്കത്തിൽ ചാനൽ തുടങ്ങുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബിന് വേണ്ടി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അയൽവക്കത്തുള്ളവരുടെ എല്ലാം ഫോണിൽ പോയി നമ്മൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. പിന്നീടൊരിക്കലും വീഡിയോ കാണുകയോ സെർച്ച് ചെയ്യുകയോ ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് യൂട്യൂബ് ഇത്തരം സബ്സ്ക്രൈബുകൾ സ്പാം ആക്കി കളയുന്നത്.
അപ്പോൾ തീർച്ചയായും നിങ്ങൾ യൂട്യൂബിനെ വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ യൂട്യൂബിനെ ഒരു കരിയറായിട്ടാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ സബ് ഫോർ സബിന് വേണ്ടി ഓടി നടക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്. വളരെ ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ്. ഇന്ന് കാണുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഗ്രോ ആയിട്ടുള്ളത്. ഇതിനു മുമ്പ് M4Tech പറ്റി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അവരുടെ തുടക്കകാലത്ത് സംഭവിച്ച കാര്യങ്ങളുടെയൊക്കെ വീഡിയോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചാനൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുക തന്നെ വേണം. ഒരു സാധാരണ ഒരു സെലിബ്രിറ്റിയൊക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നോ രണ്ടോ വീഡിയോ മതിയായിരിക്കും ഈ ഒരു റൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം അവർക്ക് ഓൾറെഡി ഒരു ഫാൻ ബേസ് ഉണ്ട്. പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഫാൻ ബേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഗ്രോത്ത് ആകേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഹാർഡ് വർക്ക് ചെയ്തേ മതിയാകും. ഒരു പക്ഷേ നിങ്ങൾക്ക് 10 വ്യൂ ആയിരിക്കും ഉള്ളത്, ചിലപ്പോൾ 20, 30, 50 വ്യൂസ് ഒക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നോട്ടിഫിക്കേഷൻ പോകുന്ന ആളുകൾ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ അതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ശരിക്കുമുള്ള ഓർഗാനിക് വ്യൂ. അപ്പോൾ അത് 5, 10, 20 ആയിക്കൊള്ളട്ടെ, ആ സബ്സ്ക്രൈബേഴ്സിനെ നിലനിർത്താനുള്ള ശ്രമമാണ് ഒരു ചെറിയ യൂട്യൂബർ തീർച്ചയായിട്ടും ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഇടപെടണം. കാരണം നമ്മുടെ ചാനലിൽ വന്ന് എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അറിവിനനുസരിച്ച് അവർക്ക് റിപ്ലൈ കൊടുക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ വീണ്ടും അവർ നമ്മുടെ വീഡിയോ കാണാൻ വരികയുള്ളൂ. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ വീഡിയോ ഗ്രോ ആകാൻ സാധിക്കും. ഒറ്റ മാസം കൊണ്ടൊക്കെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ചേഴ്സും കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി എല്ലാ വീഡിയോയുടെ താഴെ പോയി സബ് ബൈ സബ് ചെയ്ത് വിജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും യൂട്യൂബിൽ വളരാൻ സാധിക്കത്തില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ ഡെഡ് ആവുകയുള്ളൂ. ഒരുപക്ഷെ 1000 സബ്സ്ക്രൈബേഴ്സിന് നിങ്ങൾക്ക് 5, 6, 7 മാസം കൊണ്ട് ലഭിച്ചേക്കാം. പക്ഷേ 4000 വാച്ചേഴ്സ് കിട്ടാൻ വേണ്ടി നിങ്ങൾ കുറച്ചുകൂടെ കഷ്ടപ്പെടേണ്ടതുണ്ട്. ഒരുപക്ഷെ 60, 70, 80 അല്ലെങ്കിൽ 100 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ 4000 വാച്ചേഴ്സ് ലഭിക്കുകയും യൂട്യൂബിൻ്റെ റൈറ്റിറ്റി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മോണിറ്റൈസേഷൻ ആകുകയും ചെയ്യുന്നത്. ആ ഒരു കടമ്പയ്ക്ക് ശേഷം നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയെങ്കിൽ പിന്നീട് നമ്മൾ യൂട്യൂബിൽ വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ടാഗും തംബ്നെയിലുമൊക്കെ നമ്മൾ വളരെ നന്നായി ശ്രദ്ധിച്ച് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഗ്രോ ചെയ്യുകയും നമുക്ക് യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. യൂട്യൂബിനെ പറ്റിയുള്ള ഇത്തരം ടിപ്പുകളും ട്രിക്കുകളും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.